ഇന്ന് നമുക്കൊരു അടിപൊളി അവിൽ പ്രഥമൻ ഉണ്ടാക്കാം അവിൽ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രഥമൻ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് അവിലൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് അവില് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് അവലിൻ്റെ പ്രഥമനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ കളറിലുള്ള അവിലാണ് വെളുത്ത അവൽ വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ബ്രൗൺ കളറിലുള്ള അവിലാണ് ഇത് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കൂടുതൽ സമയം വറുക്കൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി വറുത്തെടുക്കാം ഇനിയിപ്പോൾ ഈ അവൽ വറുത്തെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ എന്തായാലും ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കും അപ്പോൾ നന്നായിട്ടൊന്ന് സോക്കായി വരേണ്ടതാണ് അപ്പോൾ വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ വറുത്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ അവൽ ഞാനിവിടെ രണ്ട് മൂന്ന് മിനിറ്റ് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അവൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അവൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അവിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ വെക്കണം അപ്പോഴേക്കും അവൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും അവൽ മുഴുവനും ഈ വെള്ളത്തിലേക്ക് നമുക്കൊന്ന് അമർത്തി വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതിവിടെ അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം പ്രഥമനുണ്ടാക്കാൻ തുടങ്ങാം ഇതിവിടെ അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് വെള്ളം അതായത് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ അര കിലോഗ്രാം വെല്ലമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അര കിലോഗ്രാം വെള്ളത്തിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം വെള്ളം നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇതിപ്പോൾ വെള്ളം മുഴുവനായിട്ട് മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട് മുഴുവൻ മെൽറ്റായി കഴിഞ്ഞ ഉടനെ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം കൂടുതൽ സമയം തിളപ്പിച്ചെടുക്കുമെന്ന് വേണ്ട ഇതിപ്പോൾ മുഴുവനും മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം വയ്ക്കാം അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമുക്കിതൊരു അരിപ്പയിലൂടെ ഒരു കപ്പിലേക്ക് അരിച്ചൊഴിക്കാം മുഴുവനും അരിച്ചൊഴിച്ചതിന് ശേഷം ഇത് നമുക്കിവിടെ വെക്കാം നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അതിനുവേണ്ടി അടി കട്ടിയുള്ള കുറച്ച് വലിയ പാത്രം അടുപ്പത്ത് വെക്കുക പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കൂടുതൽ നെയ്യ് വേണമെന്നുള്ളവർക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അവൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ നമ്മളിതിൽ ചേർത്ത് ഒരു കപ്പ് വെള്ളമൊക്കെ അവൽ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ഒട്ട് ഒട്ടും വെള്ളമില്ല അപ്പോൾ ഈ അവൽ മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റിയെടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് ഈ നെയ്യിൽ ഈ അവിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ശർക്കര മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ളം കുറുക്കിയതും അവിലും കൂടിയിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് നന്നായിട്ട് വരട്ടിയെടുക്കണം ശർക്കര ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം കൂടെ കൂടെ ഇളക്കണം എന്നില്ല ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ മാത്രം തുടർച്ചയായിട്ട് ഇളക്കിയാൽ മതി ഇതിപ്പോൾ നന്നായിട്ട് വറ്റി വരുന്നുണ്ട് ശർക്കര നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അഞ്ച് കപ്പ് രണ്ടാം പാൽ ചേർക്കുന്നുണ്ട് രണ്ടാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി രണ്ടാം പാലും നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം ഇതിവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് കുറച്ചൊന്ന് വറ്റി വരണം ഇടയ്ക്കിടെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണമെന്നില്ല ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക രണ്ടാം പാല് ചേർത്തിട്ട് ചേർത്തിട്ടിപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അവിലുമായിട്ട് രണ്ടാം പാല് നന്നായിട്ട് മിക്സ് ആയിട്ടും ഉണ്ട് നന്നായിട്ട് മിക്സ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവില് താഴെയും പാലും മുകളിലും ആയിട്ട് കെടുക്കും ഇതിപ്പോൾ രണ്ടും ഒരുപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അതായത് നല്ല കട്ടിയുള്ള പാൽ രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പായസം തിളപ്പിച്ചെടുക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്കിതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കാം കാരണം തീ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പായസം പെട്ടെന്ന് തിളച്ച് പോവും അതുകൊണ്ട് അധികം നമുക്ക് ഈ പായസം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തീ കുറച്ച് വെക്കുക ഈ സമയത്ത് നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ചുക്ക് പൊടി അതായത് ഇഞ്ചി ഉണക്കി പൊടിച്ചതാണ് അത് രണ്ട് ടീസ്പൂൺ ഒരു ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ഏലക്കായ് പൊടിച്ചതും കൂടി ചേർക്കുക ഇത് മൂന്നും കൂടി ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള പായസത്തിൽ നിന്നും ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഈ ഗ്ലാസ്സിലേക്ക് ചേർത്തിട്ട് ഈ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ആയതിന് ശേഷം വീണ്ടും ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ പായസം ഗ്ലാസ്സിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം ഈ മിക്സ് നമുക്ക് ഈ പായസത്തിലേക്ക് തിരിച്ചൊഴിക്കാം എന്നിട്ട് ഇത് പായസത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ചുക്കിൻ്റെയോ അല്ലെങ്കിൽ ജീരകത്തിൻ്റെയോ ഏതെങ്കിലും ഫ്ലേവർ അല്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കാം പക്ഷേ ഇതൊക്കെ പ്രഥമൻ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് ചുക്ക് പൊടി എന്തായാലും ചേർക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ നല്ല വ്യത്യാസം വരും ചുക്ക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് മൂന്നും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പായസം അടുപ്പത്തുനിന്ന് മാറ്റാം ഇനി ഇനിയിപ്പായസത്തിലേക്കൊന്ന് കാച്ചി ഒഴിക്കണം അതിന് വേണ്ടിയിട്ടൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ നെയ്യിലേക്ക് ഇനി ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വരെ തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കൊപ്രയാണ് അതായത് ഉണങ്ങിയ തേങ്ങയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പച്ച തേങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി നമുക്ക് ഈ ഉണക്ക തേങ്ങ നന്നായിട്ടൊരു നല്ല കളർ മാറി വരുന്നതുവരെ നന്നായിട്ട് വഴറ്റാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം കശുവണ്ടിയും കൂടി ചേർത്തിട്ട് അതിൻ്റെ കളറും ഒന്ന് നന്നായിട്ട് മാറി വരുന്നത് വരെ വഴറ്റാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം ഉണക്കുമന്തിരിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിച്ചോളൂ പക്ഷേ കുഴപ്പമൊന്നുമില്ല മുന്തിരി പെട്ടെന്ന് റെഡി ആയിക്കോളും നെയ്യൊന്നും മുങ്ങി വരുമ്പോഴേക്കന്നെ മുന്തിരി റെഡിയാവും അതുകൊണ്ട് കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവൻ തേങ്ങയും കശുവണ്ടി മുന്തിരിയൊക്കെ പായസത്തിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി അവിൽ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പരിപ്പ് പ്രഥമൻ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമനാണ് അവിൽ പ്രഥമനും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്